Let's welcome Tini Tom, Shaju Sridhar, Kalabho and Prajot. Today, we have a guest. Chief guest here. We have a sponsor. But, we have a sponsor. We have a sponsor. നമുക്ക് അറിയാം ഒരു കാലഘട്ടം നമ്മൾ എപ്പോഴും പറയാറെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ടാക്സ് കേരളത്തിൽ അടച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ്. 2011-12 ആണ് എനിക്ക് ഓർമ്മയുണ്ട് മനോരമ മാൻ ഓഫ് ദ ഇയർ ആയിരുന്നു, ന്യൂസ് മേക്കർ ഓഫ് ദ ഇയർ ആയിരുന്നു. അദ്ദേഹം ഒരു ഉഗ്രം ഫിലാന്ത്രോപ്പിസ്റ്റ് ആണ്. ആൾ വന്നതിന് ശേഷം ബാക്കി വിശേഷണങ്ങൾ പറയാം. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ സാധാരണഗതിയിൽ ശരിക്കും നമ്മളെ ഗസ്റ്റിനെ അങ്ങോട്ട് പോയി വിളിക്കാറാണ് പതിവ്. പക്ഷേ ഒരാൾ ഇങ്ങോട്ട് വിളിച്ചിട്ട് എനിക്ക് എന്തായാലും ഈ ഷോയിൽ വരണം എന്ന് ആവശ്യപ്പെട്ട് വന്നിരിക്കുകയാണ്. And we are privileged to welcome Kochouseph Chittilappilly. കുറെ കഥകൾ പറയാനുണ്ടാവും, കാരണം സാറിനെ കൊണ്ടുവന്ന് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് കുറെ കാര്യങ്ങൾ വരണം. അതിനകത്ത് ആദ്യത്തെ ഒരു കാര്യം പറഞ്ഞു വെച്ചാൽ ഫാദർ ഡേവിസ് ചെറുമേൽ, യെസ്, കിഡ്നി അച്ഛൻ എന്നാണല്ലോ അദ്ദേഹം അറിയപ്പെടുന്നത്. അപ്പോ എവിടെ വന്നാലും ഒരാളുടെ കാര്യം എക്സാമ്പിൾ ആയിട്ട് പറയും. അതായത് പലർക്കും ഡൗട്ട് ഉണ്ടാവില്ല, നമുക്കിപ്പോ കിഡ്നി ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സിറ്റുവേഷൻ എന്നുള്ളത്. ഫസ്റ്റ് പറയുന്ന പേര് എന്ന് പറയുന്നത് കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളിയുടെ. കാരണം ഇദ്ദേഹം തുടങ്ങി വെച്ച ഒന്നെന്ന് തന്നെ വേണേ പറയാം. കാരണം ട്രക്ക് ഡ്രൈവറിന് വേണ്ടി താങ്കള് സ്വന്തം കിഡ്നി ദാനം ചെയ്തു, എന്നിട്ട് ഉണ്ടാക്കിയ ഒരു നമ്മുടെ ഒരു MLM സ്ട്രക്ചർ ഉണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഞാൻ ഒരാൾക്ക് കൊടുത്തു, ആ കുടുംബത്തിൽ നിന്ന് ഒരാള് വേറൊരാൾക്ക് ആവശ്യക്കാരന് കൊടുത്തിരിക്കണം അല്ലേ. ഇത്രയുള്ളായിരുന്നു ഞാന് ഇങ്ങനെ ഇതിനെ പറ്റിയൊക്കെ മനസ്സിലാക്കിയപ്പോ. നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ ഒരു കിഡ്നി ഡൊണേറ്റ് ചെയ്താല് ഒരു ചുക്കും വരാൻ പോകുന്നില്ല എന്ന് മനസ്സിലായി. 2011 ഞാൻ എനിക്ക് അന്ന് 60 വയസ്സായി, ആ സമയത്താണ്. അപ്പൊ ഈ ഒരു ആശയം ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കാനായിട്ട് നമ്മൾ നേരിട്ടങ്ങ് ഈ പറയുന്നേക്കാളും കൂടുതൽ പ്രവർത്തിക്കുക നല്ലതെന്ന് തോന്നി. എന്താന്ന് അറിയില്ല, ഇന്നലെ എന്നെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, പുള്ളിയുടെ പേര് ഞാൻ പറയാം, ഞാൻ കിഡ്നി ആർക്കാണ് ഇവിടെ ആവശ്യമുള്ളത് കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട്. ബാബുരാജ് എന്നാണ് പേര്, പുള്ളി ഒരു ആർട്ടിസ്റ്റ് തന്നെയാണ്. അപ്പൊ എനിക്ക് ആഗ്രഹമുണ്ട് ആർക്ക്, ഞാൻ പറഞ്ഞ് അത് നമുക്ക് ഇവിടെ അവയവ കച്ചവടമല്ലോ, നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ഇതാ ഓർക്കണം, കറക്റ്റ് സാറിന്ന് വരികയും ചെയ്തു. അതെ, വിളിച്ചിട്ട് പറഞ്ഞു എനിക്കൊരു ആഗ്രഹമുണ്ട്. അതിനുള്ളൊക്കെ മോട്ടീവ് അല്ലെങ്കിൽ അതിന് പ്രചോദനം എന്ന് പറഞ്ഞാൽ സാറാണ്, പുള്ളിയും പറയുന്നത് അത് തന്നെയാണ്. ഈ ബൈബിള് ഞാൻ വർഷങ്ങളായിട്ട് വായിച്ചുകൊണ്ടിരിക്കുന്നതാണ്, പക്ഷെ അതിൽ വാക്യങ്ങൾ ഇങ്ങനെ വായിക്കാറുണ്ട്, പക്ഷെ പ്രാക്ടിക്കൽ ആക്കി കണ്ടത് ഒരാളിലൂടെയാണ്. ഇതിനൊക്കെ പുറമെ ആൾക്കാർ നമ്മുടെ അടുത്ത് നിന്ന് എൻ്റെ ഒരു ഫ്രണ്ട് ചാക്കോ എന്ന് പറഞ്ഞ ഫ്രണ്ട് സിംഗപ്പൂർ എന്നെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, നിനക്ക് ആ കൊച്ചി ഹൗസ് ചുറ്റിലപ്പിള്ളിയുടെ എന്താ ബന്ധം? ഇപ്പൊ ഞാൻ പറഞ്ഞേ, അല്ല ഞാൻ നേരിട്ട് ഇത് ചെയ്തിട്ടില്ല, നിന്റെ എല്ലാ പരിപാടിയുടെയും വീഡിയോ പുള്ളി ഷെയർ ചെയ്യണ്ടല്ലോ പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ താങ്കളുടെ പേജ് ഒന്ന് നോക്കി. അപ്പോൾ നോക്കുമ്പോൾ ഏതാണ്ട് കോമഡി ഉത്സവത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗങ്ങളെല്ലാം പേജിൽ ഷെയർ ചെയ്തിട്ടുണ്ട് അല്ലേ. അതിന് ഇത്രയേ ഉള്ളൂ. അതായത് കോമഡി ഉത്സവത്തെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം എത്രയാ, 3 വർഷമായി അല്ലേ, 500th episode ആവാൻ പോകുന്നു. ആദ്യമൊക്കെ കോമഡി എന്ന് പറയുമ്പോൾ അതൊരു സ്ട്രക്ചേർഡ് കുറെ കലാകാരന്മാർ മാത്രമായിട്ട് ചെയ്തിരുന്നതാ. ഇപ്പോൾ അറിയപ്പെടാത്ത ആളുകൾ ഇങ്ങനെ പൊങ്ങി വരികയല്ലേ, 5000-ൽ പരം ആൾക്കാർ, ആ അറിയപ്പെടാത്ത ആൾക്കാർ വന്നിട്ട് അവര് ഷൈൻ ചെയ്യാണ്. ഷൈൻ ചെയ്യാൻ മീൻസ് അവർ എക്സ്പോസ്ഡ് ആവുകയാണ്. അതിനുള്ളൊരു വേദി ഒരുക്കി കൊടുത്ത നിങ്ങളെല്ലാവരെയും ഒന്ന് അഭിനന്ദിക്കണം കേട്ടോ. അതായത് ആ ടീമിനെ, പ്രത്യേകിച്ച് മിഥിൽ രാജ്, നമ്മുടെ സതീഷ്, ഷിബു, ആ അതെ, ഞാനെന്നിട്ട് ഇതിനകത്തുനിന്ന് പങ്കെടുക്കണം എന്നുള്ളൊരു ആഗ്രഹം വന്നു. അപ്പൊ അങ്ങനെയാണ് ഞാൻ മിഥിൽ രാജിനെ വിളിക്കുന്നതും എനിക്ക് ഇതിനകത്തൊന്ന് പങ്കെടുത്താൽ കൊള്ളാം എന്ന് തീരുമാനിച്ചതും. തീർച്ചയായും മലയാളികളുടെ അഭിമാനമായ കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളിയുടെ സാന്നിധ്യത്തോടു കൂടിയുള്ള കോമഡി ഉത്സവത്തിന്റെ എപ്പിസോഡ് തുടങ്ങിയായി. 4 പേരെയും ഇരിപ്പിടങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം, വെൽക്കം ടു കോമഡി ഉത്സവം. ഇനി അടുത്ത ഒരു സ്പെഷ്യൽ പെർഫോമൻസ് വരാൻ പോകുന്ന ബാൻഡാണ്. ബാൻഡിനെ കുറിച്ച് അറിയാനായിട്ട് പേരിലെ കൗതുകവും പ്രകടനങ്ങളിലെ വ്യത്യസ്തതയുമായി സംഗീത ലോകം പിടിച്ചെടുത്ത മ്യൂസിക് ബാൻഡ് താമരശ്ശേരി ചുരം ബാൻഡ്. 2011 ആരംഭിച്ച ബാൻഡിൽ സഹോദരങ്ങളായ അഞ്ജയ് ലതീഷ്, ആദർശ് ലതീഷ് എന്നിവരാണ് പ്രധാന കാര്യക്കാർ.
കോച്ചോസഫ് സർ. തീർച്ചയായിട്ടും യെസ്, നമ്മുടെ താമരശ്ശേരി ചുരം അങ്ങനെ കയറി 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 പോട്ടെ. നേരത്തെ പറഞ്ഞ മാതിരി ഇതൊരു തുടക്കമായിരിക്കും. ഇനി ഇത് നിങ്ങളെല്ലാവരും അറിയപ്പെടും, ഉറപ്പാണ്. ഓൾ ദ ബെസ്റ്റ്, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഇനി മിമിക്രി കോമ്പറ്റീഷൻ. മിമിക്രി കോമ്പറ്റീഷനായിട്ട് ഇവിടെ വരാൻ പോകുന്നു രണ്ട് പേർ, രണ്ട് പുതിയ ആൾക്കാർ. ആ രണ്ട് പേരെ നല്ല കൈയടിയോടുകൂടി സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം ഷാജു ശ്രീധർ ആൻഡ് കൊച്ചൗസേബ് ചിറ്റിലപ്പള്ളി. ഇതാണ് ആവശ്യപ്പെട്ട കാര്യം. എനിക്ക് മിമിക്രി കോമ്പറ്റീഷനിൽ പങ്കെടുക്കണം എന്നാണ് പുള്ളി നമ്മളടുത്ത് ആവശ്യപ്പെട്ട കാര്യം. തീർച്ചയായും പ്രിവിലേജ്, നമുക്ക് അത് കിട്ടിയത് വലിയ പ്രിവിലേജ് ആയിട്ട് എനിക്ക് തോന്നുന്നു. പക്ഷേ ഇവിടത്തെ നമ്മുടെ കസ്റ്റം ഒന്നും മാറ്റാൻ പറ്റില്ലല്ലോ. അല്ലല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് എനിക്ക് കുറച്ച് ട്രോളൊക്കെ ഒന്ന് കേട്ടാ കൊള്ളാം. അതിലൊന്നും ഒരു മയം ഉണ്ടാവില്ല. ചാച്ചേട്ടാ, എനിക്ക് നിങ്ങൾക്കും മിമിക്രി ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രിവിലേജ് എന്ന് പറയുന്നത് ഇതാണ്. ഏറ്റവും വലിയ പ്രതിയോഗിയല്ലേ കിട്ടിയിരിക്കുന്നത്. ഓക്കെ ചാച്ചേട്ടാ, എന്ത് ചെയ്യുന്നു? ഞാൻ ഇപ്പൊ എനിക്ക് മനസ്സിലായി, ഒന്നും ചെയ്യുന്നില്ല. എവിടാണ് വീട്? പാലക്കാടാണ്. ചെറിയ രീതിയിൽ മിമിക്രിയും മിമിക്രിയും ഇതൊക്കെ ആയിട്ട് നാട്ടില് കുഞ്ഞു കുഞ്ഞു പ്രോഗ്രാം, നാട്ടിലെ ആൾക്കാരെ പറ്റി. ഓക്കെ, അങ്ങനെ അങ്ങനെ പോകും. ഗ്രൂമിംഗ് എത്ര തവണ അറ്റൻഡ് ചെയ്തു? ഗ്രൂമിംഗ് മൂന്ന് തവണ അറ്റൻഡ് ചെയ്തു. മൂന്ന് തവണ ആയിട്ട് അവസാനം. ആ ഗ്രൂമിംഗിന്റെ അർത്ഥമായിട്ടില്ല, പുള്ളി വേറെ എന്തോ വിചാരിച്ചു. ഗ്രൂമിംഗ് എന്താണെന്ന് അറിയില്ലായിരുന്നു. ഓക്കെ, ലിസ്റ്റിൽ ആരൊക്കെ ഉള്ളേ? ലിസ്റ്റില് മോഹൻലാൽ, ഓ തിക്കുറിശി, വെള്ളാപ്പള്ളി നടേശൻ. വളരെ പാടുള്ള മൂന്ന് പേരെ തന്നെ സെലക്ട് ചെയ്തു. ഓക്കെ, എന്ത് ചെയ്യുന്നു? ചെറിയൊരു ബിസിനസ്സാണ്. ഇനി ഈ കേരളത്തിൽ ഒന്നും ചെയ്യാനില്ല. എന്നാൽ എന്ത് ബിസിനസ്സാണ്? അത് ഈ സ്റ്റെബിലൈസറൊക്കെ ഉണ്ടാക്കി വെക്കുക. പിന്നൊരു പാർക്ക്, തുണിത്തരങ്ങളുണ്ട്, തുണിത്തരമുണ്ട്, അമ്യൂസ്മെന്റ് പാർക്ക് ഉണ്ട്. പാർക്ക് എവിടെ ഉണ്ടാക്കി? അതെ, വണ്ടർലാ. വണ്ടർലാ എന്ന് പറഞ്ഞ ചെറിയൊരു പാർക്ക്, കുട്ടികൾ വെള്ളത്തിൽ കളിക്കുന്ന, മറ്റേ പിള്ളേർക്ക് വെള്ളത്തിൽ ഇറങ്ങി കളിക്കാനുള്ള അല്ലേ, അതൊക്കെയാണ് പരിപാടി. ഇതിനിവിടെ മിമിക്രിയും കൊണ്ടുപോകുന്നു? ഇല്ല, ആദ്യമായിട്ടാണ് ഇതുപോലൊരു സ്റ്റേജില് മിമിക്രി അവതരിപ്പിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും. കോളേജിലും സ്കൂളിലും ഒന്നും അവതരിപ്പിച്ചിട്ടില്ല. നമ്മള് വല്ല മേശയ്ക്ക് ചുറ്റുമൊക്കെ ഇരുന്ന് കാണിക്കുമ്പോ എന്തെങ്കിലൊക്കെ സ്വരം മാറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നല്ല. അതെ, ആദ്യമായിട്ടാണ് മൈക്കില് ഒരു സ്റ്റേജില് മിമിക്രി പറയാൻ ശ്രമിക്കുന്നത്. ഇതെങ്ങനെ കിട്ടിക്കുട്ടി ഈ ധൈര്യം? അതൊക്കെ വരും, അതൊക്കെ വരും. സാർ, ഇവിടെ പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് പ്രോഗ്രാംസ് കിട്ടും. സാർ ഉറപ്പായിട്ടും മാർഗം തന്നെ ആയിരിക്കും. അത് നല്ലതാ. കാരണം വെച്ചാലേ, ഇപ്പോ ഇപ്പൊ മക്കളൊക്കെ ബിസിനസ്സിലേക്ക് വന്നപ്പോ ഉണ്ടല്ലോ, ഞാൻ ശരിക്കും പറഞ്ഞ എനിക്ക് തൊഴിലില്ല. അപ്പൊ ഒരു തൊഴില് കിട്ടിയാ നല്ല കാര്യം. അരുണും മിഥുനും അല്ലേ? അരുണും മിഥുനും. മിഥുൻ എന്നുള്ള പേരുണ്ടെന്നുള്ള അറിയാം. അതെ അതെ അതെ. അപ്പൊ ലിസ്റ്റിൽ ആരൊക്കെ ഉള്ളേ? ലിസ്റ്റില് എനിക്കൊക്കെ പഴയ ആൾക്കാരാണ്. കെ പി ഉദയഭാനു, കെ എസ് ജോർജ്, ഓക്കെ, പിന്നെ നമ്മുടെ ആകാശവാണി ഗോപകുമാർ. ഓർമ്മിച്ചത് വളരെയധികം നന്നായി. നമുക്ക് ഗോവഞ്ചന്റെ പേരിപ്പം എടുത്തു പറഞ്ഞത് തന്നെ നമുക്ക് എല്ലാവർക്കും ഓർക്കേണ്ടതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, തുടക്കം മുതൽ നമ്മുടെ കൂടെയുള്ള ആളാണ് ഗോവഞ്ചേട്ടൻ. ഈ ഫ്ലോറിൽ നമ്മൾ ഇവിടെ വന്ന് ആദരം നൽകിയിട്ടുണ്ട്. നമ്മുടെ ഗിന്നസിന്റെ ദിവസം അദ്ദേഹം ഇവിടെ നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഡൽഹിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഫാമിലി ആയിട്ട് വന്നിരുന്നു. കോമഡി ഉത്സവം കുടുംബമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട ഒരു വ്യക്തിയാണെന്ന് തന്നെ പറയാം. മാത്രമല്ല, ഈ ഫ്ലോറിൽ ഏറ്റവും കൂടുതൽ അനുകരിക്കപ്പെട്ട വ്യക്തിയും കൂടിയാണ് നമ്മുടെ ഗോവഞ്ചേട്ടൻ. ഗോവഞ്ചേട്ടനെ ഈ ഒരു അവസരത്തിൽ ഓർക്കുന്നു. ഗോവഞ്ചേട്ടന്റെ കുടുംബത്തിന് എല്ലാവർക്കും വേണ്ടിയുള്ള പ്രാർത്ഥനകളും. മലയാളിക്ക് വേണ്ടി ഇത്രയധികം മികച്ച ശബ്ദം നൽകിയ ഗോവഞ്ചേട്ടൻ, ഒരു കൈയടി കൊടുക്കാം. എനിക്കൊരു പേടിയുണ്ട്, കാരണം അദ്ദേഹത്തിന്റെ സ്വരം ഞാനായിട്ട് കൊളാക്കോ ഒരിക്കലും ഉണ്ടാവില്ല. അപ്പൊ മിമിക്രി കോമ്പറ്റീഷൻ തുടങ്ങാം. ആയിക്കളെ. ബസ് നമ്പർ ഷാജുണ്ടാണ്. ഷാജുടാ, ഒന്നിനും പതിനാറിനും ഇടയിലുള്ള നമ്പർ പറയൂ. 3 3. ഓക്കെ, ലെറ്റ്സ് ഓപ്പൺ നമ്പർ 3. പുതിയത് കുറിച്ച്, പുതിയത് പുതിയത് കുറിച്ച്, ന്യൂജന്ത് കുറിച്ച്, കലിംഗ ശശി. ഞാനൊരു കാര്യം പറയുമ്പോ എനിക്കൊന്നും പറയാ, അതാണോ ഇത്? ഇത്രയും കാലമായിട്ട് ഈ നീർക്കോലിക്ക് ഒരു ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടായില്ല. എന്താണ്, ഒരു വിധം നന്നായിട്ട് ചെയ്തില്ലേ? നന്നായിട്ട് അല്ലെ? അവർ കൈയടി കൊടുത്തേ. കൊച്ചാവസേബ് സർ, നമ്പർ 4. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 4. ത്രീ ഉണ്ടെന്നായിരുന്നു സർ.
ഈ ഫ്ലോറിൽ വന്ന് ഇത് നന്നായിട്ട് ചെയ്തേ നല്ലതാ. അയ്യോ, അദ്ദേഹത്തിന്റെ അത്ര എനർജി എനിക്കില്ലേ. അത് വേണ്ട, പക്ഷെ ആ മറ്റേ ഡയലോഗ് പറഞ്ഞാൽ മതി, അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിയാലും ഗുഡ് ബൈ എങ്കിലും പറഞ്ഞാൽ മതി. ഗുഡ് ബൈ എങ്കിലും. യെസ്, ഗുഡ് ബൈ, ഗുഡ് ബൈ. ഇത് ഞാൻ അറിഞ്ഞില്ല. ദേവിയുടെ കടാക്ഷം നിന്നെ ലോകത്തോളം ഉണ്ടെന്ന് അറിഞ്ഞില്ല. ഇത്രയും കഴിവുള്ള കുട്ടി ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞില്ല. ഓക്കേ, ഷാജിയുടെ നമ്പർ 6. Let's open number 6. ആഹാ, എന്റെ വലിയ ആഗ്രഹമായിരുന്നു ഷാജിയുടെ ഇൻവിറ്റേഷൻ ചെയ്യണം. എന്ത് പറയാനാണോ ഞാൻ? അങ്ങനെ പവനായി ശവമായി. എന്തൊക്കെ ബഹളമായിരുന്നു! മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ബോംബ്, ഒരക്കര മൂട്. തിരുവനായില്ലേ സർ? നമ്പർ 9. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 9. ഉള്ളതാണ് ഗോവൻ ചേട്ടൻ. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തവർ? ഈ നഗരത്തിന് എന്തു പറ്റി? ചിലയിടത്ത് ചാരം, ചിലയിടത്ത് പുക. പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ്. വലിയ വില കൊടുക്കേണ്ടി വരും. നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരും. ഒരു കിലോയ്ക്ക് 650 രൂപ. ഇംപ്രൈസ് ചെയ്തു അത് കളിക്കല്ലേ. ആ പാർക്കൊക്കെ നടത്തി പോയപ്പോ ഞങ്ങളൊക്കെ ജീവിക്കും. അവിടെ പ്രോഗ്രാം തന്നാലും മതിയായിരുന്നു. പരിപാടി കൊടുത്തോട്ടെ പറയണ്ടേ, ഡൈവേർട്ട് ചെയ്യണ്ട. ഞാനൊരു കാര്യം പറയുമ്പോ പിന്നെന്തോടെ വിളിച്ചോണ്ട് ഇറങ്ങണോ ഞാൻ ഇവിടെ ഇറങ്ങണോ? ഇവിടെ നിൽക്കുന്ന പിള്ളേരുടെ ഒരു അവസ്ഥ വെള്ളി നക്ഷത്രമേ നിന്നെ നോക്കി തുള്ളി തുളുമ്പുക എന്നിൽ മാമക ചിത്തത്തിലന്നും ഇല്ല മാതകയാമോഹമൊന്നും. ചേട്ടാ, രണ്ടുപേരുടെ മൂന്ന് നമ്പർ കഴിഞ്ഞു. ചേട്ടാ വരൂ. എത്ര രണ്ടാ ബാക്കി? ലിസ്റ്റിൽ മൂന്നെണ്ണം ഇനിയും ബാക്കിയുണ്ട്. ഒന്നും കിട്ടിയില്ലല്ലേ. അപ്പോ ഷാജിയുടെ മൂന്നെണ്ണം കേട്ടിട്ട് വരാം. മോഹൻലാൽ ബാക്ക്ഗ്രൗണ്ട് കഴിഞ്ഞ പ്രാവശ്യം തെറ്റിച്ചതാണ്. ഒരു മ്യൂസിക് തരാം നമ്മുടെ കൂടും കൂട്ടുമില്ലാത്ത പ്രവാസിയുടെ ജീവിതം. വെള്ളാരൻ കല്ലുകൾ ഉരുകുന്ന ഒരു വേനൽപ്പം. എന്നെ ഗോളിയാറിലെത്തിച്ചു മിയാറ്റാൻസിന്റെ ഗോളിയാർ, ഖുരാനകളുടെ ഗോളിയാർ. സംഗീതം പഠിക്കണമെന്നുള്ള മോഹവുമായി ചെന്ന് കയറിയത് ഒരു സിംഹത്തിന്റെ മടയിൽ. ദക്ഷിണ വയ്ക്കാൻ പറഞ്ഞു ഊരു തെണ്ടിയുടെ ഓട്ടക്കീശയിൽ എന്തുണ്ട്? സഫറോഗി സിന്ദഗി ജോ കബി നഹി കദം ന ചോദ്യ. കിട്ടുന്നതിൽ പാതി എനിക്കും ബാലരാമന് കൂടി തരാം. ഞാനൊരു കഥ പറഞ്ഞു. ഞാൻ കഥ പറയുമ്പോൾ എനിക്ക് മൂന്ന് മക്കളുണ്ടായിരുന്നു. മുത്തമ്മന്റെ പേരാണ് ഗുപ്തൻ. രണ്ടാമത്തെ മകന്റെ പേര് ദുപ്തൻ. മൂന്നാമത്തെ മകളുടെ പേരാണ് ദുപ്തി. മൂന്നാമത് വെള്ളാപ്പള്ളി നരേഷ്. ഇതെല്ലാം മനസ്സിലാവുമല്ലോ. മനസ്സിലാവാത്ത ശബ്ദം. ഒരു ജാതി ഒരു മതം പറയുമോ? ഏത് ജാതിയാണ്, ഏത് മതമാണ്? എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ. ക്ലാരിറ്റി ഉണ്ടോ? അപ്പൊ ഇനി കെ എസ് ജോർജും കൂടി ഉണ്ട്. കേൾക്കാം. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ മണ്ണിലിടമില്ല, മണ്ണിലിടമില്ല. എവിടെ നിന്നു വന്നു ഞാൻ, എവിടേക്കു പോണു ഞാൻ,
എവിടെ നിൻ വന്നു ഞാൻ എവിടേക്കു പോണു ഞാൻ വിളക്കുമരമേ വിളക്കുമരമേ വെളിച്ചമുണ്ടോ കയ്യിൽ വെളിച്ചമുണ്ടോ ഷാജു അസാധ്യ കലാകാരനാണ്. ഷാജുവിന്റെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാല് സാധാരണ സംസാരിക്കുമ്പോ മോഹൻലാലിന്റെ സൗണ്ട് ആണ്, പക്ഷെ അനുകരിക്കുമ്പോ മോഹൻലാലിന്റെ സൗണ്ട് ഉണ്ടാവാറില്ല. പക്ഷെ ഇന്ന് വന്നു അല്ലെ, ജഡ്ജ്മെന്റും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ, തമാശയായിരിക്കും. പക്ഷെ ഇത് ഞാൻ സീരിയസ് ആയിട്ടാ പറഞ്ഞത്, പക്ഷെ ഇന്ന് ചെയ്തത് വളരെ കൂടെയുള്ളവരിട്ട് നല്ല കൊടുക്കണം. ഇന്ന് വളരെ ഗംഭീരായി, അതിനുവേണ്ടി നടത്തിയ ഒരു ശ്രമം വിജയിച്ചു എന്ന് തന്നെ പറയാൻ പറ്റും. പിന്നെ തിക്കുറിശി സുമാരൻ ഷാജു നേരത്തെ ചെയ്യുമായിരുന്നു, പക്ഷെ ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. പിന്നെ ചെയ്തതാണ് പിന്നെ വെള്ളാപ്പള്ളി നടേശൻ സാറ്. അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ മകന് തന്നെ ഇപ്പോ ആക്രമണം നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോ ഇതുപോലെയൊക്കെ തന്നെ അടുത്ത ആഴ്ച കാണാൻ പറ്റും. എല്ലാം ഒരു പരിധിവരെ നന്നാവാനുള്ള ശ്രമം ഞാൻ സാറിന്റെ കൂടെ ചെയ്യണമെന്നുള്ളതാണ് ഇന്നത്തെ അതിന്റെ ഒരു സ്പിരിറ്റോടെ. സാറേ സ്വന്തമായിട്ട് ഒരു ട്രൂപ്പ് ഉണ്ടാക്കാനുള്ള എല്ലാ കഴിവുകളും ഉണ്ട്. അപ്പൊ ഇനി ഈ ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ മാറിയിട്ട് ഉറപ്പായിട്ടും ലോകം മുഴുവനും പരിപാടിക്ക് വിളിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇവിടെ ഇനി വിളിക്കുമല്ലോ അല്ല, പക്ഷെ അവര് സങ്കടം പറയാനുണ്ട്. അത് എനിക്ക് നമുക്ക് കൊച്ചി വണ്ടർലാന്ന് പറഞ്ഞു ചേർത്ത് എനിക്ക്. അപ്പൊ നമുക്ക് സാറിന്റെ പേര് ഞാൻ പറയണത് കൊച്ചി വണ്ടർലാന്ന് പറഞ്ഞ ട്രൂപ്പ് ഇട്ടാ വണ്ടർല അല്ല, കൊച്ചി വണ്ടർല നയിക്കുന്നത് കൊച്ചൗലോസ് ചിറ്റിലപ്പള്ളി. കൊച്ചൗസേപ്പ് മാറ്റാം, നമുക്ക് കുറച്ചൊരു ഹ്യൂമർ ഉണ്ട്. കൊച്ചൗലോസ് ഇപ്പോ ടിനി ടോം എന്നുള്ള പേര് എല്ലാരും ഇപ്പൊ ഏകദേശം കുറച്ച് പേർക്കൊക്കെ അറിയാം. എന്റെ പേര് ഞാൻ ആദ്യമായിട്ട് എഴുതുന്നത് സാറിന്റെ ലേബലിലാണ്. ഞാൻ ACS കലൂരാണ് പഠിച്ചിരുന്നത്, അവിടെയായിരുന്നു വീഗാർഡിന്റെ ആദ്യത്തെ ഓഫീസ്. അപ്പൊ അവിടെ ഞാൻ ഇങ്ങനെ ക്യൂ നിൽക്കുമായിരുന്നു ലേബിൾ കിട്ടാൻ വേണ്ടിട്ട്. അപ്പൊ ആ ലേബിൾ കിട്ടിട്ട് അത് ഭയങ്കര ഭംഗിയുള്ള ഒരു നീല ലേബിൾ ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. അതായത് അന്ന് വീഗാർഡ് ലേബിള് നമ്മുടെ സ്റ്റിക്കേഴ്സ് ബുക്കിലൊട്ടിക്കാനായിട്ട് പോയി. കളക്ഷൻ തന്നെ നമുക്ക് ഭയങ്കര ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാൻ അത് സാറിനടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവിടെ പോയി ക്യൂ മേടിച്ചിട്ട് ടിനി ടോ എന്ന് എഴുതിയിട്ടുണ്ട്. ആ ലേബല് എന്തായാലും എനിക്ക് നല്ലൊരു ലേബൽ ഉണ്ടാക്കി. ഇനി അടുത്ത ആളുടെ അഭിപ്രായം അറിയാണ്ട് കാര്യം കാര്യമായിട്ട് പറയണം. എങ്ങനെയുണ്ടായിരുന്നു ഇവർ രണ്ട് പുതിയ ആൾക്കാരും? ഷാജി മോനും ചിറ്റിലപ്പള്ളി മോനും രണ്ടുപേരും നല്ല ഗംഭീരം. എനിക്ക് രണ്ടുപേരിലും കാണാൻ പറ്റിയ രണ്ടുപേർക്കും നല്ല വിനയമുള്ള കലാകാരന്മാരാണ്. പിന്നെ ഷാജിമോനെ സംബന്ധിച്ചോളം, ഷാജിമോന്റെ പറഞ്ഞ പോലെ പ്രായം അത്രയെല്ലാം താടി വളർന്നെങ്കിൽ പോലും ഈ പറയുന്ന രണ്ടുപേരും, ഇപ്പൊ തിക്കുറിശി സാറും ഉണ്ട് നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ സാറും ഉണ്ട്, രണ്ടുപേരും പറയുന്നതും തിരിയുന്നില്ല, ഷാജു പറയുന്നതും തിരിയുന്നില്ല. അപ്പൊ ഗംഭീരമാണ്, സൗണ്ട് പെർഫെക്റ്റ് ആയിരുന്നു അല്ലേ. പിന്നെ തന്നെയല്ല ഷാജുവിന്റെ ഒക്കെ ഏറ്റവും വലിയ ഒരു ആർട്ടിസ്റ്റ് നിലയിൽ അംഗീകരിക്കേണ്ട, മൂന്ന് പ്രാവശ്യം ഇവിടെ ഗ്രൂമിംഗ് നടത്തി പിന്മാറിയ ആളാണ്. നാലാമത്തെ പ്രാവശ്യം ഞാൻ ഫൈറ്റ് ചെയ്ത് വന്നതാണ്, എന്നിട്ട് മൈക്ക് പിടിച്ചത്, എന്നിട്ട് മൈക്ക് പുത്തിയാണ് പിടിച്ചത്. പക്ഷെ എങ്കിലും ലാലേട്ടൻ ഗംഭീരമായിരുന്നു. പിന്നെ ഇപ്പൊ ട്രൂപ്പിൽ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ? അതോ ട്രൂപ്പില് ഇപ്പൊ പ്രോഗ്രാംസ് വരുന്നുണ്ട്, പക്ഷെ പോകാനുള്ളൊരു സമയമല്ല. വീട്ടിൽ കുറച്ച് പെയിന്റിംഗ് ഓക്കെ. അപ്പൊ എന്തായാലും ഒരുപാട് വേദികൾ കിട്ടട്ടെ ഇനി കോമഡി ഉത്സവത്തിന്റെ പേരിൽ ഒരുപാട് വേദികൾ. പിന്നെ സാറിനെ സംബന്ധിച്ചോളം വലിയ ഒരു അംഗീകാരമാണ്. കാര്യം ഷാജു പറഞ്ഞ പോലെ ഇനിയിപ്പോ നമുക്ക് സീരിയസിലേക്ക് വരാം. ഒന്നാമത് ഈ ഒരു കോമ്പറ്റീഷന് പങ്കെടുക്കുക എന്ന് പറയുന്നത് തന്നെ ഷാജുവിന്റെ ഏറ്റവും വലിയ ക്രെഡിറ്റ് ആണ്, ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ സാറുമായിട്ട്. പിന്നെ സാറ് ഇത്രയൊക്കെ ആയിട്ടും ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് അനുകരിച്ചു എന്നുള്ളതാണേ. അത് നല്ല ലിസ്റ്റായിരുന്നു. പാട്ടിനെ ഇഷ്ടപ്പെടുന്നു, കോമഡി ഉത്സവത്തിനെ ഇഷ്ടപ്പെടുന്നു, ഇതൊക്കെ ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ്. ഉമ്മൻചാണ്ടി സാറ്, കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളിയെ പറ്റിയിട്ട് പറയുന്നത് എന്താണ്? അതായത് ഈ ചിറ്റിലപ്പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ആദ്യമായിട്ട് അദ്ദേഹം തുടങ്ങിയത് നമ്മുടെ സ്റ്റെബിലൈസർ, വീഗാർഡ് സ്റ്റെബിലൈസർ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഈ സ്റ്റെപ്പ് അപ്പ് എന്ന് പറയുന്ന, അല്ലെ, സ്റ്റെബിലൈസർ എന്ന് പറയുന്നത് വോൾട്ടേജ് കൂടുമ്പോഴും കുറയുമ്പോഴും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാധനമാണ് വീഗാർഡ് എന്ന് പറയുന്നത്, സ്റ്റെബിലൈസർ. അതുപോലെ തന്നെ പാവപ്പെട്ടവന് വിഷമം വരുമ്പോഴും അവന് സന്തോഷം വരുമ്പോഴും അവനെ താങ്ങി നിർത്തുന്ന ഒരു വലിയ സ്റ്റെപ്പ് അപ്പ് മനസ്സാണ് താങ്കൾക്കുള്ളത്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഇതൊക്കെ വെച്ച് താങ്കൾ ഇലക്ഷൻ നിൽക്കാൻ പോകരുത്, നിന്നാൽ ജനങ്ങളുടെ ഒരു താങ്ങുണ്ട്, അത് താങ്കൾക്ക് സഹിക്കാൻ പറ്റില്ല, അതാണ് എനിക്ക് പറയാനുള്ളത്. പലരും മടിക്കുന്ന ഒരു കാര്യമാണല്ലോ അല്ലെ, ഇങ്ങനത്തെ ഒരു വേദിയിൽ വരിക,
ആ വന്ന് നിൽക്കുന്ന ഈ വരാൻ പോകുന്ന എല്ലാവർക്കും കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രിവിലേജ് എന്താണ്? ഇദ്ദേഹത്തെ പോലെ ഒരു വലിയ ആള് വന്ന് പെർഫോം ചെയ്ത വേദിയാണ്. അദ്ദേഹം വന്ന് കോമ്പറ്റീഷനിൽ ഇവിടെ നിന്നിട്ടുണ്ട് എന്നുള്ളത് വരുന്ന ഓരോരുത്തർക്കും പ്രചോദനമാണ്. അതിന് പ്രത്യേകമായി കോമഡി ഉത്സവത്തിന്റെ പേരിലുള്ള നന്ദി നമ്മൾ അറിയിക്കുന്നു. പക്ഷേ ഇവിടെ വന്നാൽ നമ്മൾ സമ്മാനം തരാതെ വിടില്ല. വിദ്യാഭാരതി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ സമ്മാനം ടിഞ്ചടാ ഷായ് ചേട്ടനാ, നീ എങ്ങനെയും പോയിരുന്നു പഠിക്കടാ. വിദ്യാഭാരതി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ സമ്മാനം ആദ്യമായിട്ടാണ് ടിനി ഒരു സമ്മാനം തുറന്നു നോക്കണം. അല്ലെ എനിക്ക് തരുന്നുണ്ട്. ഇനി സ്പോട്ട് ഡബിൾ. സ്പോട്ട് ഡബിങ്ങിനായിട്ട് വരുന്നു പ്രജിത് കുഞ്ഞിമംഗലം. ഇന്ന് നമ്മുടെ അഭിനയകലയുടെ പെരുന്തച്ഛൻ തന്നെ തിലകൻ സാറിന്റെ കുറച്ച് സീനുകളൊക്കെ ചേർത്ത് ശാരദ, നിന്റെ ദൈവങ്ങളോട് നന്ദി പറയൂ. 6 വർഷമേ കിട്ടിയുള്ളൂ. വിശന്ന് വലഞ്ഞു കയറി വന്ന എനിക്ക് അരിഞ്ഞാഹാരം തരാൻ തയ്യപ്പിന്റെ മനസ്സുണ്ടല്ലോ. അതാടോ തനിക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വില കൂടിയ സ്ത്രീധനം. എങ്ങനെയുണ്ടായിരുന്നു? അസാധ്യം, അസാധ്യം. അതായത് ആ സൗണ്ട് മോഡുലേഷൻ, പ്രത്യേകിച്ച് തിലകൻ ചേട്ടനെ പോലെയുള്ളവരുടെ ആ ഒരു എന്താ പറയുക, പാറപ്പുറത്ത് ചിരട്ടിട്ടറിക്കുന്ന മാറ്റ സ്വരം, ഈ ഈ തൊണ്ടയിൽ നിന്ന് എങ്ങനെ വന്നു എന്ന് എനിക്ക് പിടികിടുന്നില്ല. ഇനി മിമിക്രി ലോകത്തിന് കോമഡി ഉത്സവം നൽകുന്ന ആദരം ശ്രീ മധു പുന്നപ്രയ്ക്ക് കോമഡി ഉത്സവത്തിന്റെ ആദരവ്. നമുക്ക് ഈ വേദിയിൽ ഇതിനു മുമ്പ് അദ്ദേഹത്തെ അവതരിപ്പിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. പലതവണ ഇവിടെ വന്ന് നമ്മൾ ഒരുപാട് രസിപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ്. സ്കൂൾ മത്സരങ്ങൾക്കൊക്കെ മിമിക്രിയൊക്കെ കൂടുതൽ ഓട്ടം തുള്ളൽ അവതരിപ്പിച്ചിട്ടുണ്ട്. കെട്ടുകണക്കിന് പുസ്തകമേന്തി പെട്ടുവലഞ്ഞു വശായി വരുന്നൊരു കുട്ടികൾ തന്നെയുടെ കഥ ഇത് ഓർത്താൽ കഷ്ടമതല്ലാതെ എന്റെ കഥയുടെ പേര് ചികയുന്ന സുന്ദരി. ഈ കഥ നടക്കുന്നത് ഇവിടെ എങ്ങുമല്ല, അങ്ങ് വടക്ക് വടക്ക് വടക്കൻ മലബാറിനും അപ്പുറത്തുള്ള പ്രശാന്ത സുന്ദരമായ ഒരു ഗ്രാമം. എല്ലാവരും മധു പുന്നപ്രയ്ക്ക് വേണ്ടി. തീർച്ചയായിട്ടും വി ഡി രാജപ്പൻ ആ ഒരു കാലഘട്ടത്തിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഞാൻ തന്നെ ഒത്തിരി ഈ ഓഡിയോ കാസറ്റുകൾ വാങ്ങിച്ചതായിട്ട്. കാരണം അത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഈ വീണ്ടും വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ മധു നമ്മുടെ വി ഡി രാജപ്പനെ വീണ്ടും അവതരിപ്പിക്കാനായിട്ടും അതിന്റെ പെർഫെക്ഷനിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ അതിയായ സന്തോഷമുണ്ട്. കൺഗ്രാലേഷൻസ്. താങ്ക് യു സാർ. ഇന്നത്തെ ഉത്സവം കൊടിയിറക്കാനായിട്ട് ആ ഇരിക്കുന്ന 4 പേരെയും ഇങ്ങോട്ട് സ്വാഗതം ചെയ്യട്ടെ. നമ്മുടെ കാര്യക്കാരെയും ഒപ്പം നമ്മുടെ ചീഫ് ഗസ്റ്റ് കൊച്ചൗസേബ് സാറിനെയും. വന്നു കഴിഞ്ഞപ്പോ വലിയ സന്തോഷം തോന്നി. കാരണം ഇത്രയും സമയം പോയത് അറിഞ്ഞേയില്ല. പിന്നെല്ല ഇങ്ങനെ എല്ലാവരെയും പരിചയപ്പെടാനും പിന്നെ ഇങ്ങനെ ഒരു വേദിയുടെ ഒരു ഭാഗമാവാൻ സാധിച്ചത്, പിന്നെ എനിക്കും കിട്ടില്ല അതിന്റെ ഒരു എന്താ പറയാ ഒരു വീഡിയോ ക്ലിപ്പിംഗ് ഉറപ്പായും. അത് ഷെയർ ചെയ്യൂലേ? അത് ഷെയർ ചെയ്യാം. പിന്നെ അത് വലിയൊരു ഒരു അച്ചീവ്മെന്റ് ആയിട്ട് ഞാൻ കരുതും. എന്നെ ഇവിടെ ക്ഷണിച്ചതിന് പ്രത്യേകം നന്ദിയുണ്ട്. പറഞ്ഞ പോലെയാണ് നമുക്ക് ഏറ്റവും നമുക്ക് അങ്ങനെ ഒരു ആള് ഇങ്ങോട്ട് വരണം എന്ന് ആവശ്യപ്പെടുക എന്ന് പറഞ്ഞല്ലേ രഞ്ജടാ, അത് നമുക്ക് കിട്ടുന്ന ഒരു ഭയങ്കര ഭാഗ്യമാണ്. അല്ല, ആവശ്യപ്പെടുന്നവർ ഒരുപാട് പേരുണ്ട് വരണമെന്ന് പറഞ്ഞിട്ട്. ഇത് ഇത്രയും തിരക്കുള്ള ഇത്രയും വേറൊരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാള് നമ്മൾ വിളിച്ചിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യം. എനിക്ക് വന്നത് കോമ്പറ്റീഷനിൽ പങ്കെടുക്കണം. അത് നമുക്ക് ഷാജി ചേട്ടനെ പോലൊരു എതിരാളിയെ തോന്നിയത് സാധാരണ ഗതി മിമിക്രയില് ഇപ്പൊ ജയറാമേട്ടന്റെ കൂടെ അല്ലെങ്കിൽ ഇപ്പൊ ടിനിയുടെ കൂടെ പ്രജോദിന്റെ കൂടെ കൊട്ടയ നസീറിന്റെ കൂടെ നമ്മളെ ഒരു വലിയ താരനിരയുടെ കൂടെ പറയുമ്പോൾ സ്റ്റേജ് പങ്കിട്ടിട്ടുണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് എല്ലാവർക്കും അറിയാം മിമിക്രിയുടെ. പക്ഷെ സാറിന്റെ കൂടെ ഒരു വേദി പങ്കിട്ടു എന്ന് ഞാൻ പറയുമ്പോഴേ ലൈഫ് ലോങ് ഏറ്റവും വലിയ മറക്കാൻ പറ്റാത്തൊരു ഓർമ്മയായിരുന്നു. തീർച്ചയായിട്ടും, കാര്യം നമ്മളൊക്കെ എപ്പോഴും ആരാധിക്കുന്ന ഒരാളാണ്. ഇപ്പൊ സെലിബ്രിറ്റികൾ എന്താന്നുള്ളത് ഈ വേദിയിൽ വന്ന് അവരൊക്കെ പെർഫോം ചെയ്യുമ്പോൾ പോലും സാറ് ഈ പറയുന്ന വേദിയിൽ ഇങ്ങോട്ട് ചോദിച്ചു വന്ന ഒരാളാണ്. നമ്മളൊക്കെ ഏറ്റവും കോമഡി ഉത്സവത്തിന്റെ വേദി ധന്യമായത് സാറിനെ പോലുള്ള വലിയ ആൾക്കാർ ഈ വേദിയിൽ വരുമ്പോഴാണ്, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ്. അപ്പൊ വീണ്ടും വരിക, സ്പോട്ട് അപ്പ് ആയിട്ട് വരിക, അത്ര എനിക്ക് പറയാനുള്ളത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒരു സെൽഫി. അതെ, യെസ്. അടുത്ത ഇപ്പുറത്ത് സൈഡ്.
ഈ സെൽഫി എടുത്തോണ്ട് പറയട്ടെ, അടുത്ത ഉത്സവത്തിൽ കാണുമ്പോൾ ടേക്ക് കെയർ ആൻഡ് ബൈ എവരിബഡി.